Hello friends, welcome to Tasty Curry. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ എന്നാൽ സ്വാദിഷ്ടമായ ഒരു മുട്ടക്കറിയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആദ്യം പാൻ ചൂടാകാനായിട്ട് വെച്ചു. പാൻ ചൂടായി വന്നപ്പോൾ 2½ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ 4 വറ്റൽമുളക് മുറിച്ചിട്ടു. വറ്റൽമുളക് ഒന്ന് മൂത്തപ്പോൾ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി പേരിന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ, പച്ചമുളക് 4 എണ്ണം ഇട്ടു. ഇത് മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. പിന്നീട് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അത് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് 1 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു. എണ്ണ വളരെ കുറച്ചല്ലേ ഉപയോഗിച്ചുള്ളൂ. അപ്പം പെട്ടെന്ന് സവാള ഒന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയും ചെയ്തായിരുന്നു. ഇപ്പോൾ അത് വാടി വന്നിട്ടുണ്ട്. സവാള വഴണ്ടു വന്നപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. പിന്നീട് വേറെ മസാലയൊന്നും ഉപയോഗിക്കുന്നില്ല, ഗരം മസാലയായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. അതുതന്നെയാണ് ഈ കറിയുടെ പ്രത്യേകതയും. എണ്ണ കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ 2 തേങ്ങാപ്പാലിൽ നിന്ന് 4 ടീസ്പൂണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. അത് എന്നിട്ട് ഡ്രൈ ആക്കി എടുത്തു. അപ്പോൾ അത് മസാലയുടെ പച്ചച്ചുവയൊന്നും അതിനകത്ത് കാണത്തില്ല, നല്ലതായിട്ട് അത് വഴണ്ടു വരികയും ചെയ്യും. അതൊരു ടിപ്സാണ്. എണ്ണ കുറച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിന് പകരം 4 ടീസ്പൂണ് വെള്ളം വേണേലും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ആ മസാല വഴളുകയും ചെയ്യും. ആദ്യം എണ്ണ നമുക്ക് ഉപയോഗിക്കാതിരിക്കാനും പറ്റും. പിന്നീട് ഞാൻ 2 തേങ്ങാപ്പാൽ 1/2 കപ്പ് ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. രണ്ടാം പാൽ ഒഴിച്ച് തിള വന്നപ്പോൾ ഞാൻ കാടമുട്ട ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ സവാള വഴറ്റുന്ന സമയത്ത് തന്നെ ഞാൻ കാടമുട്ട വെള്ളത്തിൽ ഇട്ട് ബോയിൽ ചെയ്തെടുത്തായിരുന്നു. എന്നിട്ട് അതിൻ്റെ തോട് മാറ്റി വൃത്തിയാക്കി എടുത്തായിരുന്നു. കാടമുട്ട 10 എണ്ണം എടുത്തിട്ടുണ്ട്. 5 എണ്ണം ഞാൻ നടുക മുറിച്ചിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ആ കാടമുട്ട അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ആ കറിയിലോട്ട് ഇറങ്ങാനായിട്ടാണ് ഞാൻ അങ്ങനെ മുറിച്ചിട്ട് കൊടുത്തേക്കുന്നത്. എന്നാലേ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ അതിനകത്ത് കാണുകയുള്ളൂ.
രണ്ടാം പാലൊഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നപ്പോൾ ഒന്നാം പാലൊഴിച്ചു കൊടുത്തു. അത് ഒന്ന് തിളവരാനായിട്ട് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് ഓഫാക്കി. ഈ കറിക്കകത്ത് മസാലകളൊന്നും ഗരം മസാലകളൊന്നും ഇടുന്നില്ല. അത് തന്നെയാണ് ഈ കറിയുടെ ടേസ്റ്റ്. ആ വെളുത്തുള്ളി, വറ്റൻമുളക്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ തേങ്ങാപ്പാൽ, ഇതിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.